വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ആ സുബഹി നിസ്കാരം കഴിഞ്ഞോ ഇനി ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ്? പരിശുദ്ധ ഖുർആൻ പാരായണമാണ്. സുബഹി നിസ്കാരം കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാം, ഖുർആൻ ഓതാ. അത് ഇന്നലെ ഞാൻ പറഞ്ഞു, ഖുർആൻ മുസഹഫ് നോക്കിയിട്ട് ഓതാൻ അറിയാത്തവരാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അതിലേക്ക് കണ്ണോടിക്കുകയെങ്കിലും ചെയ്യണം. അതിന്റെ പ്രതിഫലം അള്ളാഹ് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഖുർആൻ ഓതണം. സുബഹി നിസ്കാരത്തിന് ശേഷം ഖുർആൻ ഓതാത്ത വീടുണ്ടാകാൻ പാടില്ല. ഉമ്മമാരെ, നിങ്ങളോട് ഞാൻ ഒരു നല്ല കാര്യം പറയട്ടെ, അതെ, നിങ്ങളുടെ വീട്ടിലേക്ക് പിശാജ് കടന്നു വരാതിരിക്കാൻ സുബഹി നിസ്കാരത്തിന് ശേഷം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങളുടെ വീടുകളിൽ അൽബക്കറ സൂറത്ത് പതിവാക്കുന്നുണ്ടോ? എല്ലാ വീടുകളിലും സുബഹിക്ക് ശേഷം അൽബക്കറ സൂറത്ത് പതിവാക്കുന്നുണ്ടോ? ആ വീട്ടിലേക്ക് പിശാജ് കടക്കൂല. നബി മുഹമ്മദ് അപ്പൊ സുബഹിക്ക് ശേഷം ഖുർആൻ പാരായണം ചെയ്യണം. ആ ഖുർആൻ പാരായണം ചെയ്താൽ അല്ലാഹു തആല വലിയ പവർ തരികയാണ്. എന്താണ് പവർ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ്. അള്ളാന്റെ ചില ആളുകളുണ്ട് കേട്ടോ, ജനങ്ങളുടെ കൂട്ടത്തിലും അള്ളാഹ്ക്ക് ചില ആളുകളുണ്ട്, അള്ളാന്റെ ആളുകൾ. അവരെ കുറിച്ച് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ്. അള്ളാഹ്ക്ക് ചില ആളുകളുണ്ട്, ജനങ്ങളിൽ പെട്ടവരാണവർ. അവർ അള്ളാഹന്റെ ആളുകളാണ്. ആ ആളുകൾ ആരാണെന്നറിയുമോ? സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് മൻഹു, അല്ല നബിയേ, അള്ളാഹന്റെ ആളുകളാണെന്ന് പറയപ്പെട്ടവർ, ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ്, അള്ളാഹ്ക്ക് ജനങ്ങളിൽ പെട്ട ചില ആളുകളുണ്ടെന്ന് പറഞ്ഞല്ലോ, ആ അള്ളാഹന്റെ ആളുകൾ എന്ന് പറയപ്പെട്ടവർ അവരാരാണെന്ന് പറയുമോ നബി? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്, ഹും അഹ്ലുൽ ഖുർആൻ, ഹും അഹ്ലുൽ ഖുർആൻ, ഹും അഹ്ലുൽ ഖുർആൻ. അവർ ഖുർആന്റെ ആളുകളാ. ജീവിതത്തിലുടനീളം പരിശുദ്ധ ഖുർആൻ നിത്യമാക്കിയവരാരാണോ, ഖുർആൻ പാരായണം നിത്യമാക്കിയവരാരാണോ, രക്ഷിതാക്കളെ മക്കളെ ഹാഫിളീങ്ങളാക്കാൻ ഒരു ആവേശമാണ്, മക്കളെ ഹാഫിളീങ്ങളാക്കാൻ ഒരു താല്പര്യമാണ്, അത് നല്ല വിഷയമാണ് കേട്ടോ. പക്ഷെ ഒരു കാര്യം കൂടി പറയട്ടെ, ഇപ്പൊ കുട്ടികളൊക്കെ ഹാഫിളീങ്ങളാക്കാനുള്ള ഒരു ഫാഷനായി മാറിയിരിക്ക. എല്ലാരും ഒരുപാട് മോമിനീങ്ങൾ കുട്ടികളെ ഹാഫിളീങ്ങളാക്കാൻ ഉദ്ദേശിക്കുന്നു, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പക്ഷെ ഒരു കാര്യം കൂടി പറയട്ടെ, ഹാഫിൾ ആക്കിയതിന് ശേഷം ആ പഠിച്ച ഖുർആനിന്റെ ആയത്തിന്റെ മീനിങ്ങും അതിന്റെ എക്സ്പ്ലനേഷൻ വ്യാഖ്യാനം എല്ലാം കൂടി പഠിക്കാൻ കഴിയുന്നില്ലെങ്കിലും കുറച്ചെങ്കിലും കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഈ പഠിച്ചതൊക്കെ മറന്നുപോകും, ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ട് തെറ്റിപ്പോകും. പലപ്പോഴും ഈ പഠിച്ചത് ഓർമ്മയിൽ നിൽക്കണമെങ്കിൽ ആ ഖുർആന്റെ ആശയവും വ്യാഖ്യാനവും മനസ്സിലാക്കുമ്പോഴാ. അപ്പൊ അതും കൂടി രക്ഷിതാക്കൾ ഉൾക്കൊള്ളണം. ഇതിനിടയ്ക്ക് വെച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, അല്ലാഹു തആല നമ്മുടെ കുട്ടികളൊക്കെ ഹാഫിളീങ്ങളാക്കി തരട്ടെ, ഹാഫിളീങ്ങളാക്കി തരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹന്റെ ആളുകൾ ആരാണ്? അഹ്ലുൽ ഖുർആൻ. ജീവിതത്തിൽ ഖുർആൻ പതിവാക്കിയവരാരാണോ, സുബഹി നിസ്കാരത്തിന് ശേഷം ഖുർആൻ നിത്യമായും പാരായണം ചെയ്യണേ ജനങ്ങളെ. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇഖ്റഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണം. എന്തേ കാരണം എന്നറിയുമോ? ഫഇന്നഹു യഅതി യൗമൽ ഖിയാമ ഷഫീഅൻ ലിഅസ്ഹാബിഹി. ആ ഖുർആൻ പാരായണം ചെയ്യുന്നവരാരാണോ അവർക്ക് പരിശുദ്ധ ഖുർആൻ നാളെ പരലോകത്ത് ശുപാർശക്ക് വരുമെന്ന് കിട്ടൂ, സഫാഅത്ത് ചെയ്യും കിട്ടൂ, റെക്കമെന്റ് ചെയ്യും കിട്ടൂ. നബി മുഹമ്മദ് റസൂലുള്ളാഹി. ജീവിതത്തിൽ സുബഹിക്ക് ശേഷം ഖുർആൻ നിത്യമായും പാരായണം ചെയ്തവനാണോ അവൻ നാളെ റബ്ബിന്റെ കോടതിയിൽ വരുമ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്, യുഖാലു ലിസ്വാഹിബിൽ ഖുർആൻ, ജീവിതകാലത്ത് സുബഹിക്ക് ശേഷം ഖുർആൻ പതിവാക്കിയവനാരാണോ അവനോട് പരലോകത്ത് പറയപ്പെടുകയാണ്, അവനോട് പരലോകത്ത് അല്ല പറയുകയാണ്, എന്താണ് അതിന്റെ അർത്ഥം? നീ ഓതിക്കോ കയറിക്കോ,
ഓതിക്കോ കരിക്കോ. എന്താ ഓതാ, എന്താ കയറ? ദുനിയാവിൽ ജീവിതകാലത്ത് എത്ര കണ്ട് ഓതിയിട്ടുണ്ടോ അത്ര കണ്ട് കയറ്റമാണ്. സ്വർഗത്തിലെ കെട്ടിടത്തിന്റെ ഫ്ലോറുകൾ ബുർജ് ഖലീഫന്റെ അങ്ങ് അറ്റങ്ങ് നോക്കുമ്പോ ആ ബുർജ് ഖലീഫന്റെ മുകളിൽ അങ്ങ് കയറിയാൽ എന്തൊരു സന്തോഷ. ഏറ്റവും നീളമുള്ള ലാർജസ്റ്റ് ബിൽഡിംഗ് ഇൻ ദ വേൾഡ്, ലോകത്തുള്ള ഏറ്റവും വലിയ നീളമുള്ള പൊക്കുള്ള ബിൽഡിംഗ്, ഞാൻ അവിടെ നിന്ന് പോയി വന്നാലോ. എന്തൊരാഗ്രഹ. ഇവിടത്തെ ബിൽഡിംഗ് കൊണ്ട് ഒരു കാര്യമില്ല. ചില ബിൽഡിംഗ് നോക്കുമ്പോ സുബ്ഹാനല്ല, പപ്പായ ഷേപ്പുള്ള ബിൽഡിംഗ്. ഞാൻ മലേഷ്യയിൽ അങ്ങ് പോയിരുന്നു, മലേഷ്യയിൽ അങ്ങ് പോയി നോക്കുമ്പോ സുബ്ഹാന ജല്ല ജലാലുഹു, പൈനാപ്പിൾ രൂപത്തുള്ള ബിൽഡിംഗ് ഒന്ന് വേറെ, പപ്പായ രൂപത്തുള്ള ബിൽഡിംഗ് ഒന്ന് വേറെ, ആപ്പിളിന്റെ രൂപത്തുള്ള ബിൽഡിംഗ് ഒന്ന് വേറെ, ഓരോ രൂപത്തുള്ള ഫ്രൂട്ട്സുകളുടെ രൂപത്തിൽ ഓരോ ബിൽഡിംഗ്. ഞാൻ പറഞ്ഞു വന്നത് ഈ ബിൽഡിംഗ് എല്ലാം കാണുമ്പോ അത്ഭുതം. ഉത്തരമി നിങ്ങൾ പറയണേ, ദുനിയാവിൽ ഖുർആൻ പാരായണം നിത്യമാക്കിയവനാണോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നാളെ പരലോകത്തെത്തിയാൽ സ്വർഗത്തിലെത്തിയാൽ ഖുർആൻ പാരായണം ചെയ്തവരോട് അല്ലാഹ് പറയുകയാണ് ഓതിക്കോ കയറിക്കോ. അതായത് ജീവിതകാലത്ത് എത്ര ഖുർആൻ ഓതിയതാണ് ആ ഓതിയ ആയത്തിന്റെ എണ്ണം അനുസരിച്ച് ഖുർആനിലെ നിങ്ങളുടെ ബിൽഡിംഗിന് ഉയരം കിട്ടും കിട്ടോ, കെട്ടിടത്തിന് ഉയരം കിട്ടും കിട്ടോ. നബി മുഹമ്മദ് റസൂലുള്ളാഹി.